السلام عليكم ورحمة الله وبركاته. أعوذ بالله، بسم الله، الحمد لله رب العالمين، اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമുക്കിന്ന് അല്പം ഊത്തിൻ്റെ സുജൂദ് എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സർവസാധാരണമായി പരിശുദ്ധ ഖുർആൻ ഓതുന്നവരും അതിനെ പതിവായി കൊണ്ടു നടക്കുന്നവരുമാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ നടക്കാത്തവരുണ്ടെങ്കിൽ അല്ലാഹു തആല അവർക്കും നമുക്കും പതിവായി പരിശുദ്ധ ഖുർആൻ ഓതാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ആരെങ്കിലും ഓതിയാൽ അവനിക്ക് 10 കൂലി ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാം, അത് ഓതാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പല സൂറത്തുകളിലും പല സ്ഥലങ്ങളിലുമായിട്ട് ഓത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ള സന്ദർഭങ്ങളുണ്ട്. പലരും പല രീതിയിലും ഓത്തിൻ്റെ സുജൂദ് ചെയ്യുന്നതായി കാണുന്നു. ചിലർ 2 സുജൂദ് ചെയ്യുന്നതായി കാണുന്നു. മറ്റു ചിലർ എന്തെല്ലാമോ ചെയ്യുന്നതായിട്ട് കാണുന്നു, പ്രത്യേകം ഒന്നും ചെയ്യാതെ കാണുന്നു. എന്താണ് ഓത്തിൻ്റെ സുജൂദ്? എന്താണ് ഓത്തിൻ്റെ സുജൂദിൻ്റെ ഷർത്തുകൾ, ഫർളുകൾ? നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓത്തിൻ്റെ സുജൂദ്, അത് ഈ സുജൂദ് സുന്നത്തുള്ള ആയത്ത് ഓതുമ്പോൾ അത് നിസ്കാരത്തിലാവാം, നിസ്കാരത്തിൻ്റെ പുറത്താകാം. ഈ ആയത്ത് ഓതുന്നത് ചിലപ്പോൾ നിസ്കാരത്തിലാവാം, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ പുറത്താവാം. അത് ആ ആയത്ത് ഓതിയവനിക്കും അതിനെ ശ്രദ്ധിച്ച് കേൾക്കുന്നവനിക്കും അതുപോലെ തന്നെ അതിനെ കേട്ടവനിക്കുമൊക്കെ ഓത്തിൻ്റെ സുജൂദ് സുന്നത്താണ്. നിസ്കാരത്തിലാണ് ഓത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ള ആയത്ത് ഓതിയതെങ്കിൽ നിസ്കാരത്തിൽ അവിടെ ഒരു ഫർള് മാത്രമേ ഉള്ളൂ. ഓത്തിൻ്റെ സുജൂദിനിക്ക് ഒരൊറ്റ ഫർളേ ഉള്ളൂ. എന്താണത്? ഒരു സുജൂദ് ചെയ്യുക എന്നതാണ്. നിസ്കാരത്തിലാണ് ഓത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ള ആയത്ത് ഓതിയതെങ്കിൽ നിസ്കാരത്തിൽ ഒരു ഫർള് മാത്രമേ നിർബന്ധമാകുന്നുള്ളൂ, അത് ഒരു സുജൂദ് ചെയ്യുക എന്നതാണ്. അതുപോലെ നിസ്കാരത്തിൽ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ സുന്നത്തുകളുണ്ട്. എന്താണ് സുന്നത്ത്? മനസ്സുകൊണ്ട് കരുതുക, ഓത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് മനസ്സുകൊണ്ട് കരുതുക. 2. സുന്നത്ത്, സുജൂദിലേക്ക് പോകുമ്പോൾ ആ കുനിയുന്ന സമയത്ത് തക്ബീറു ചൊല്ലുക. അതുപോലെ സുജൂദിൽ നിന്ന് ആ ഓത്തിൻ്റെ സുജൂദ് ചെയ്തു ഉയരുമ്പോൾ ഇതുപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് തക്ബീറു ചൊല്ലുക. അവിടെ ഒന്നും കൈ ഉയർത്തൽ സുന്നത്തില്ല. അങ്ങോട്ട് പോകുമ്പോഴും സുജൂദിലേക്ക് പോകുമ്പോഴും സുജൂദിൽ നിന്ന് ഉയരുമ്പോഴുമൊന്നും കൈ ഉയർത്തൽ സുന്നത്തില്ല. അതുപോലെ തന്നെ ആ സുജൂദിൽ സജദ വജിഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു
ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ ഓത്തിൻ്റെ സുജൂദ് കഴിഞ്ഞു നൃത്തത്തിലേക്ക് വരുമ്പോൾ ആ ഇടയിലെ ഇരുത്തം അഥവാ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഉപേക്ഷിക്കൽ സുന്നത്താണ്. അത് ചെയ്യലല്ല സുന്നത്ത്, അത് ഉപേക്ഷിക്കൽ സുന്നത്താണ്. അടുത്ത സുന്നത്ത് നിസ്കാരത്തിലാകുമ്പോൾ അടുത്ത സുന്നത്ത് അവൻ നിന്നതിന് ശേഷം റുകൂഇലേക്ക് പോകുന്നതിന് മുമ്പായി ഖുർആനിൽ നിന്ന് വല്ലതും അല്പമെങ്കിലും ഓതിയിട്ട് റുകൂഇ ചെയ്യാവോ, അത് സുന്നത്താണ്. ഇത്രയും കാര്യങ്ങൾ നിസ്കാരത്തിലാകുമ്പോൾ സുന്നത്താണ്. അപ്പം നിസ്കാരത്തിലാണ് ഓത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ള ആയത്ത് ഓതിയതെങ്കിൽ ഒരൊറ്റ ഫർള് മാത്രമേ ഉള്ളൂ, ഒരു സുജൂദ് ചെയ്യുക എന്നത് മാത്രം. അപ്പോൾ നാം ശ്രദ്ധിക്കണം, ഇമാമും മഅ്മൂമായി നിസ്കരിക്കുന്ന സമയത്ത് മഅ്മൂമ് സുജൂദ് ചെയ്യൽ എപ്പോഴാണ്? ഇമാമ് സുജൂദ് ചെയ്തെങ്കിലേ മഅ്മൂമ് സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു മഅ്മൂമ് ഇമാമ് സുജൂദ് ചെയ്തു, ഓത്തിൻ്റെ സുജൂദ് ചെയ്തു, മഅ്മൂമ് ചെയ്തില്ല, എന്നാൽ അവൻ്റെ നിസ്കാരം മാത്തിലാണ്. അല്ലെങ്കിൽ മഅ്മൂമ് സുജൂദ് ചെയ്തു, ഇമാമ് സുജൂദ് ചെയ്തില്ല, എന്നാലും ആ മഅ്മൂമിൻ്റെ നിസ്കാരം ബാത്തിലാണ്. ഇനി ചില ആളുകൾ പ്രത്യേകം ഓത്തിൻ്റെ സുജൂദ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ആ ആയത്തോതലോ ആ ആയത്തോതൽ ഹറാമാണ്. ഓത്തിൻ്റെ സുജൂദ് ചെയ്യണം എന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഖുർആൻ ഓതൽ ഹറാമാണ്. അത് നിസ്കാരത്തിലാവാം, അതുപോലെ തന്നെ നിസ്കരിക്കൽ കറാഹത്തായ സന്ദർഭങ്ങളിലാവാം. നിസ്കരിക്കൽ കറാഹത്തായ സന്ദർഭങ്ങളുണ്ടല്ലോ. കറാഹത്ത് എന്ന് പറയുമ്പോൾ തഹരീമിൻ്റെ കറാഹത്ത്, ഹറാമിൻ്റെ കുറ്റം ലഭിക്കുന്ന കറാഹത്താക്കപ്പെട്ട സന്ദർഭങ്ങൾ. എപ്പോഴാണത്? സുബഹ് നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അളവ് ഉയരുന്നത് വരെ, അതുപോലെ സൂര്യൻ ഉദിച്ച സമയം മുതൽ ഒരു കുന്തത്തിൻ്റെ അളവ് ഉയരുന്നത് വരെ, അതുപോലെ അസർ നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അതുപോലെ സൂര്യൻ മഞ്ഞ നിറത്തിലാകുന്ന സമയം സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമല്ലാത്ത സമയത്ത് സൂര്യൻ മധ്യത്തിലാകുന്ന സമയം അഥവാ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ, ആ മധ്യത്തിലാകുന്ന സമയത്തും നിസ്കരിക്കൽ തഹരീമിൻ്റെ കറാഹത്തുള്ള സന്ദർഭങ്ങളാണ്. ഈ നിസ്കാരത്തിലോ അല്ലെങ്കിൽ ഈ കറാഹത്താക്കപ്പെട്ട സന്ദർഭങ്ങളിലോ കേവലം സുജൂദ് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഖുർആൻ ഓതൽ ആയത്തോതൽ ഹറാമാണ്. അങ്ങനെ ഒരാൾ നിസ്കാരത്തിൽ സുജൂദ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓതി, എന്നാൽ ആ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. ഇത്രയും പറഞ്ഞത് നിസ്കാരത്തിലാകുമ്പോഴാണ്. ഇനി സർവ്വസാധാരണമായിട്ട് നാം ഓതാറുണ്ടല്ലോ, നിസ്കാരത്തിൻ്റെ പുറത്ത് വെച്ച് ഓതാറുണ്ടല്ലോ. അപ്പോൾ നിസ്കാരത്തിൻ്റെ പുറത്ത് വെച്ച് ഓതുമ്പോൾ, നിസ്കാരമല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഓത്തിൻ്റെ സുജൂദ് വരും. അവിടെ നാല് ഫർളുകളുണ്ട്. ഓത്തിൻ്റെ സുജൂദിനിക്ക് നാല് ഫർളുകളുണ്ട്. ഒന്ന്, നിയ്യത്ത് ചെയ്യണം. രണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം, അള്ളാഹു അക്ബർ പറയണം. ഒന്ന് നിയ്യത്ത്, രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം. അത് നിന്നുകൊണ്ടും ആവാം, ഇരുന്നു കൊണ്ടും ആവാം. മൂന്നാമത്തെ ഫർള് ഒരു സുജൂദ് ചെയ്യുക. നാലാമത്തെ ഫർള് സലാം വെട്ടുക. ഓത്തിൻ്റെ സുജൂദ്, ഓത്തിൻ്റെ സലാം എന്നൊക്കെ പറഞ്ഞാൽ നിസ്കാരത്തിലുള്ളതുപോലെ തന്നെ, നിസ്കാരത്തിൻ്റെ സുജൂദും നിസ്കാരത്തിലെ സലാമും പോലെ തന്നെയാണ്, പ്രത്യേകമായിട്ട് ഒന്നുമില്ല. അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണോ നിസ്കാരത്തിലെ സുജൂദിൽ, അതുപോലെ നിസ്കാരത്തിൻ്റെ സലാമിൽ സുന്നത്തെന്തുകളാണ്, വാജിബാത്തുകൾ എന്തൊക്കെയാണോ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നിസ്കാരത്തിലെ സുജൂദും സലാമും പോലെ തന്നെയാണ് ഓത്തിൻ്റെ സുജൂദും സലാമും. അപ്പോൾ ഫർളായ കാര്യങ്ങൾ നാല്: ഒന്ന് നിയ്യത്ത്, രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം, മൂന്ന് ഒരു സുജൂദ് ചെയ്യൽ, നാല് സലാം വെട്ടുക. അപ്പോൾ നിന്നുകൊണ്ടാണോ ഇരുന്നുകൊണ്ടാണോ ഇത് ചെയ്യേണ്ടത്? അത് നിന്നുകൊണ്ടുമാവാം, ഇരുന്നുകൊണ്ടുമാവാം. അപ്പോൾ നിസ്കാരത്തിൻ്റെ പുറത്താകുമ്പോൾ നാല് ഫർളുകളുണ്ട്. അതുപോലെ നിസ്കാരത്തിൻ്റെ പുറത്താകുമ്പോൾ ചില സുന്നത്തുകളുമുണ്ട്. എന്തൊക്കെയാണ് സുന്നത്തുകൾ? നിയ്യത്തിനെ വായ കൊണ്ട് പറയൽ,
അതുപോലെ രണ്ട് കൈകൾ രണ്ട് ചുമലിന് നേരെ ഉയർത്തൽ സുന്നത്താണ്. എപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത്, അള്ളാഹു അക്ബർ പറയുന്ന സമയത്ത് രണ്ട് ചുമലിന് നേരെ രണ്ട് കൈകൾ ഉയർത്തൽ സുന്നത്താണ്. മൂന്നാമത്തെ സുന്നത്ത് സുജൂദിലേക്ക് കുനിയാൻ വേണ്ടി തക്ബീർ ചൊല്ലുക, സുജൂദിൽ നിന്ന് ഉയരാൻ വേണ്ടി തക്ബീർ ചൊല്ലുക. അതുപോലെ സലാം വീട്ടാൻ വേണ്ടി ഇരിക്കുമല്ലോ, ആ ഇരുത്തത്തിന് വേണ്ടിയും തക്ബീർ ചൊല്ലൽ സുന്നത്ത്. അല്ല, സലാമിന് വേണ്ടി ഇരിക്കലും സുന്നത്താണ്. സലാം വീട്ടാൻ വേണ്ടി ഇരിക്കൽ സുന്നത്താണ്. അപ്പോൾ ചെരിഞ്ഞു കടന്നുകൊണ്ടും സലാം വീട്ടാൻ പറ്റും എന്നാണ്. അതുകൊണ്ടാണ് ഇരിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞത്. സലാം പറയാൻ വേണ്ടി അസ്സലാമു അലൈക്കും എന്ന്, സലാം വീട്ടാൻ വേണ്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് സലാം വീട്ടണമല്ലോ, സലാം ഫർളാണല്ലോ. അപ്പോൾ ആ സലാം വീട്ടാൻ വേണ്ടി ഇരിക്കൽ സുന്നത്താണ്. അപ്പോൾ ഇരിക്കലല്ലാതെ പിന്നെ എങ്ങനെയാ? അതേ, ചെരിഞ്ഞു കടന്നുകൊണ്ടുമൊക്കെ സലാം വീട്ടാവുന്നതാണ്. ഇവിടെ ഇരിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ദിക്റു ജല്ലൽ സുന്നത്താണ്. സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്ന ദിക്റു ജല്ലൽ സുന്നത്താണ്. അതുപോലെ ഓത്തിൻ്റെ സുജൂദിൽ നിസ്കാരത്തിൽ എന്തൊക്കെ കറാഹത്തുകളുണ്ടോ അതൊക്കെ ഓത്തിൻ്റെ സുജൂദിലും കറാഹത്താണ്, അഥവാ ഇതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതൊക്കെ ഓത്തിൻ്റെ സുജൂദിനെയും ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പഠിക്കേണ്ട ഒരു വിഷയം, ഓത്തിൻ്റെ സുജൂദിനിക്ക് ചില ഷർത്തുകളുണ്ട്. അത് ഷർത്തുകൾ എന്താണെന്ന് വെച്ചാൽ, നിസ്കാരത്തിൻ്റെ അഞ്ച് ഷർത്തുകളുണ്ടല്ലോ, ആ അഞ്ച് ഷർത്തുകളും ഓത്തിൻ്റെ സുജൂദിനിക്കും ഷർത്തുകളാണ്. അഥവാ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? അഞ്ചെണ്ണമാണ്. ഒന്ന്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. രണ്ട്, നിസ്കരിക്കുന്നവൻ്റെ ശരീരം, വസ്ത്രം, സ്ഥലം, രജസിൽ നിന്ന് ശുദ്ധിയാവുക. മൂന്ന്, ഔറത്ത് മറക്കുക. നാല്, സമയമായെന്നറിയുക. അഞ്ച്, ഖിബ്ലക്ക് മുന്നിടുക. ഈ അഞ്ച് ഷർത്തുകൾ. പക്ഷേ അതിൽ പറഞ്ഞ സമയമായെന്നറിയുക എന്ന ഷർത്ത് ഇവിടെ എങ്ങനെയാണ് പാലിക്കപ്പെടുക? അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഓത്തിൻ്റെ ആയത്ത്, ആ ഓ സുജൂദ് ചെയ്യൽ സുന്നത്തായ ആയത്ത്, ആ ആയത്തിൽ നിന്ന് വിരമിക്കലാണ് സമയം പ്രവേശിക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഞ്ച് ഷർത്ത് അവിടെയായി. അതിന് പുറമേ ഓത്തിൻ്റെ സുജൂദിന് പ്രത്യേകം ഷർത്തായത് ആറാമത്തെ ഷർത്ത്, ആ ആയത്ത് മുഴുവനും ഓതുക. കേൾക്കുന്നവനാണെങ്കിൽ ആയത്ത് മുഴുവനും കേട്ടവനാവുക. അപ്പോൾ ഒരു ഹർഫെങ്കിലും ബാക്കി വെച്ചുകൊണ്ടാണെങ്കിൽ അവൻ ചെയ്യുന്ന ആ തിലാവത്തിൻ്റെ സുജൂദ്, ആ ഓത്തൊക്കെ ഫസാദായി പോകും. കാരണം ഷർത്താണിത്. ആ ആയത്ത് തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ള ആയത്ത് മുഴുവനായും ഓതണം. ചിലപ്പോൾ മുസ്ഹഫുകളിലൊക്കെ അതിന് അടയാളം ഇട്ടത് കാണാം. ആ ആയത്തിൻ്റെ തുടക്കം ചിലപ്പോൾ രണ്ട് ആയത്ത് രണ്ടാമത്തെ ആയത്തിലായിരിക്കും അവസാനിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ എവിടെയാണോ അവസാനിക്കുന്ന തിലാവത്തിൻ്റെ ആയത്ത് അവസാനിക്കുന്നത്, എവിടെയാണോ ആ ആയത്ത് പൂർണ്ണമായും ഓതിയാൽ മാത്രമാണ് തിലാവത്തിൻ്റെ സുജൂദ് സ്വഹിഹാകുന്നുള്ളൂ. അതുപോലെ തന്നെ കേൾക്കുന്നവനാണെങ്കിൽ, കേൾക്കുന്നവനിക്കും തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. കേൾക്കുന്നവനാണെങ്കിൽ ആ ആയത്ത് മുഴുവനും കേട്ടാലേ തിലാവത്തിൻ്റെ സുജൂദ് സ്വഹിഹാവുകയുള്ളൂ. ഏഴാമത്തെ ഷർത്ത്, മയ്യിത്ത് നിസ്കാരം അല്ലാത്തതിലാവണം. ഈ ആയത്ത് ഓതുന്നത് മയ്യിത്ത് നിസ്കാരമല്ലാത്തതിലാവണം. എട്ടാമത്തെ ഷർത്ത്, ഈ ആയത്ത് ഓതൽ ശറഇൽ പരിഗണിക്കപ്പെടുന്നതും അതുപോലെ തന്നെ പ്രത്യേകം ലക്ഷ്യമാക്കപ്പെട്ടതും ആവണം. എന്താ പറഞ്ഞതിൻ്റെ ആശയം? അഥവാ മൊബൈലിൽ നിന്ന് തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ള ഒരായത്ത് കേട്ടു, എന്നാൽ അവിടെ സുജൂദ് സുന്നത്തില്ല. എന്തേ കാരണം? അത് ഷറഇൽ ലക്ഷ്യമാക്കപ്പെടുന്ന ഒന്നല്ല. അതുപോലെ കാസറ്റുകളിൽ നിന്ന് കേട്ടു, റെക്കോർഡുകളിൽ നിന്ന് കേട്ടു, അല്ലെങ്കിൽ മറ്റും മീഡിയകളിൽ നിന്ന് കേട്ടു, എന്നാലൊന്നും അവിടെ സുജൂദ് സുന്നത്തില്ല. കാരണം സുജൂദ് ഇല്ല. കാരണം എന്തേ? അത് ഷറഇൽ ലക്ഷ്യമാക്കപ്പെടുന്ന ഓത്തല്ല. അതുപോലെ തന്നെ വലിയ അശുദ്ധിക്കാരൻ, വലിയ അശുദ്ധിക്കാരൻ ഓതലെന്താ? ഹറാമാണ്. അപ്പോൾ ഒരു വലിയ അശുദ്ധിക്കാരൻ ഓതി ആയത്ത്, തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ളൊരായത്തോതി, എന്നാൽ അവിടെ
സുജൂദ് ചെയ്യാൻ പാടില്ല. കാരണമെന്താണ്? ആ ജനാബത്തുകാരൻ അത് ഓതൽ തന്നെ ഹറാമാണ്. അങ്ങനെ ഹറാമായ കാര്യമാകുമ്പോൾ അവിടെ സുജൂദ് വരില്ല. കാരണം അത് ശറഅക്കപ്പെട്ടതല്ല, അത് ശറഇൽ പരിഗണിക്കപ്പെടുന്ന ഓതല്ല. അതുപോലെ തന്നെ നിസ്കരിക്കുന്ന ആൾ തന്നെ നിസ്കാരത്തിൻ്റെ നൃത്തത്തിനാണല്ലോ ഓത്തുള്ളത്. അതേസമയം ഒരാൾ റുക്കോഴിലോ സുജൂദിലോ ഒക്കെ ഓതുന്നു, അങ്ങനെ ഓതലെന്താ? ഓതൽ തന്നെ കറാഹത്താണ്, അത് ശറഇൽ പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ ആ ഓത്തിന് വേണ്ടിയിട്ടും സുജൂദ് ചെയ്യൽ ഇല്ല, കാരണം അത് ശറഇൽ പരിഗണിക്കപ്പെടുന്ന ഓത്തല്ല. ഒമ്പതാമത്തെ ഷർത്ത്, ഈ ആയത്ത് മുഴുവനായും ഒരാളിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അപ്പോൾ രണ്ടാളുകൾ പങ്കിട്ടുകൊണ്ട് അല്പം ഒരാൾ ഒരാ ആയത്തിൻ്റെ അല്പം ഒരാൾ ഓതുകയും ബാക്കി ഭാഗം മറ്റൊരാൾ ഓതുകയും ചെയ്താൽ അവിടെ സുജൂദില്ല. അതുപോലെ തന്നെ ഒരേ സമയം തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരാൾ ആയത്ത് തുടങ്ങി എന്നിട്ട് കുറച്ച് പദങ്ങൾ ഓതിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത പദങ്ങൾ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് ഇതിൻ്റെ തുടർച്ചയെ മുറിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്തു, അതിന് ശേഷം വന്നു, അഥവാ കുറച്ച് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ബാക്കി ഓതിയാൽ അവിടെ ഓത്തിൻ്റെ സുജൂദ് ഇല്ല. കാരണം അവിടെ ഒരു സമയത്തിൽ തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒമ്പതാമത്തെ ഷർത്ത്, ഒരാളിൽ നിന്ന് തന്നെ ആയത്ത് പൂർണ്ണമായി ഉണ്ടാവണം, ഒരു സമയത്ത് തന്നെ സംഭവിക്കണം. അതുപോലെ പത്താമത്തെ ഷർത്ത്, ഈ ആയത്ത് അവസാനിച്ചതിൻ്റെയും സുജൂദ് ചെയ്യുന്നതിൻ്റെയും ഇടയിൽ ദീർഘമായ ഇടവേള ഉണ്ടാകാതിരിക്കണം. അപ്പോൾ ആയത്തോതി എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ഇയാൾ സുജൂദ് ചെയ്യാൻ നോക്കുന്നു, എന്നാൽ ആ സുജൂദ് പരിഗണിക്കില്ല, കാരണം അവിടെ ഷർത്തിൻ്റെ ഭംഗം വന്നിരിക്കുന്നു. അപ്പോൾ ആ സുജൂദ് സ്വഹീഹ് ആവുകയില്ല.